തൊണ്ടയിൽ വണ്ട് കുടുങ്ങി ഗുരുതരാവസ്ഥയിലായ 8 മാസം പ്രായമുള്ള പെൺകുഞ്ഞിന് പുതുജീവൻ. നാദാപുരം പാറക്കടവ് സ്വദേശികളുടെ കുഞ്ഞിന്റെ തൊണ്ടയിലാണ് കൊമ്പൻ ചെല്ലി ഇനത്തിൽപ്പെട്ട വണ്ട് കുടുങ്ങിയത്. തലശ്ശേരിയിലെ ആശുപത്രിയിലാണ് വണ്ട് കുടുങ്ങിയതായി കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് 8 മാസം പ്രായമുള്ള കുഞ്ഞിന് ശ്വാസം കിട്ടാതായത്. വീട്ടുകാർ വേഗം പാറക്കടവിലെ ക്ലിനിക്കിലെത്തിച്ചു. എന്താണ് കുഴപ്പമെന്ന് അവിടെ നിന്ന് മനസ്സിലായില്ല. സാച്ചുറേഷൻ ലെവൽ ഓൾമോസ്റ്റ് സീറോ എത്തിയിരുന്നു. ഗുരുതരാവസ്ഥയിലായ കുഞ്ഞിനെ ഉടൻ തലശ്ശേരിയിലെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു. കുട്ടി ഭയങ്കര ടയേർഡാണ്. ഒരു ഗ്യാസ്പിംഗ് റെസ്പിറേഷൻ ഉള്ള കുട്ടിയാണ്. ഗ്യാസ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് സ്റ്റേജിൽ വരുന്നൊരു ശ്വാസമാണത്. പനിയോ മറ്റ് അസുഖങ്ങളോ ഇല്ല. തനി എന്തെങ്കിലും വായിലേക്കിടാനുള്ള സാധ്യതയും കണ്ടില്ല. 8 മാസത്തെ കുട്ടി സാധാരണ തനിയെ വായിൽ ഇടൂല. കാരണം അത് 10 മാസം കഴിയുമ്പോഴേ കുട്ടികൾക്ക് ഈ ഹാൻഡ് ടു മൗത്ത് കോർഡിനേഷൻ വരുള്ളൂ. ഞങ്ങളിത് സക്ഷൻ ചെയ്യുമ്പോൾ ബ്ലഡ് ഇങ്ങനെ വരുന്നുണ്ട്, ചെറുങ്ങനെ ബ്ലഡ്. അപ്പോൾ എന്തോ ഒരു ജീവി ഉള്ളിൽ കയറിയ പോലെ ഒരു തോന്നല്. ഉടൻ എൻഡോസ്കോപ്പി ചെയ്തപ്പോഴാണ് തൊണ്ടയിൽ വലിയ വണ്ട്, കൊമ്പൻ ചെല്ലി ഇനത്തിൽപ്പെട്ടത്. അത് എൻഡോസ്കോപ്പിന്റെ തീരുമാനം ഇപ്പോൾ എടുത്തില്ലെങ്കിൽ അത് ഒരു വളരെ ക്രൂഷ്യൽ ഇതായി മാറുന്നത്. അതെടുത്തോണ്ട് ആ ജീവൻ രക്ഷിക്കാൻ പറ്റിയ കുട്ടിയുടെ ഇത് കുട്ടി മലർന്നിടക്കുമ്പോൾ ഇത് പോയിട്ട് നേരെ അവിടെ പതിയാണ് അങ്ങോട്ടേക്ക്. അപ്പോൾ കുട്ടി ഭയങ്കര ശ്രദ്ധ. ആ കുട്ടിയുടെ മുഖത്തുള്ളൊരു ലുക്കാണ് ഇത് ചെയ്യാനുള്ളത്. കുട്ടി ടയേർഡ് ലുക്ക്, അതിന് എനിക്കൊന്നും കഴിയില്ല എന്നുള്ളൊരു ലുക്ക് ആ കുട്ടിയുടെ കണ്ണുകളിലുണ്ടായിരുന്നു. വണ്ടിനെ നീക്കിയപ്പോൾ ആശ്വാസം, കുഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.